हेलो फ्रेंड्स या इर्षाद कोटपुरम वेलकम बैक टू माय चैनल कालिकट सर्वकलाशाल कीले बीएड प्रवेश ऑनलाइन एप्लिकेशन नल्गी विद्यार्थिकल्क्क वाले प्रधानपेट ट्रायल अलॉटमेंट डेट तीन अदुपोले तन्ने रीअरेंजमेंट वेंडीट्टुल्ल कॉलेज ऑप्शन रीअरेंज अदुपोले तन्ने फस्ट अलॉटमेंट मैंडेटरी फी अटक्केंडत അഡ്മിഷൻ എടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകളൊക്കെ സർവകലാശാല പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത്തരത്തിൽ ട്രയൽ അലോട്ട്മെന്റിന്റെയും ഫസ്റ്റ് അലോട്ട്മെന്റിന്റെയും മറ്റു പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് എന്റെ ഈ ചാനൽ. വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന തരത്തിൽ ഏറ്റവും പുതിയ വാർത്തകൾ വളരെ കൃത്യമായി തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം കാലിക്കറ്റ് സർവകലാശാല അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലകളും ബി എഡ് പ്രവേശനത്തിനായിട്ട് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഒരു സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. കാലിക്കറ്റ് സർവകലാശാലയും 6ാം തീയതി മുതൽ 6/10/2020 മുതൽ 19/10/2020 വരെ അവരുടെ ബി എഡ് പ്രവേശനത്തിന് അപേക്ഷ നൽകാനുള്ള സമയം വിദ്യാർത്ഥികൾക്ക് നൽകി. ആദ്യം അത് 12ാം തീയതി ആയിരുന്നു അവസാനിപ്പിക്കുന്ന ഡേറ്റ് തീരുമാനിച്ചിരുന്നത്. പിന്നീട് ഒരു തവണ കൂടി നീട്ടി, പിന്നീട് വീണ്ടും നീട്ടി, 3 തവണ നീട്ടി സർവകലാശാല 19/10/2020 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി സർവകലാശാല പറഞ്ഞിട്ടുള്ളത് 23/10/2020 സർവകലാശാല ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 23/10/2020 വൈകിട്ട് 5 മണിക്കാണ് സർവകലാശാല ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക. ഈ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചത് മുതൽ 27/10/2020 11 മണി വരെ, പകൽ 11 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ട്രയൽ അലോട്ട്മെന്റിൽ അവർ കൊടുത്തിട്ടുള്ള കോളേജുകളും മറ്റും അവർക്ക് അഡ്മിഷൻ കിട്ടിയതിന്റെ സ്റ്റാറ്റസും മറ്റും മനസ്സിലാക്കി ഇനി മുന്നോട്ടുള്ള കോളേജുകളിൽ വേറെ ഏതെങ്കിലും കോളേജുകളിലേക്ക് അവർക്ക് ഓപ്ഷൻ നൽകണമോ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ഏതെങ്കിലും കോളേജുകളിൽ നിന്ന് അവരെന്തെങ്കിലും റീഅറേഞ്ച്മെന്റുകൾ നടത്തണോ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ ശേഷം അവർക്ക് 23/10/2020 മുതൽ 27/10/2020 വരെ അവർക്ക് ഈ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരം സർവകലാശാല നൽകുന്നുണ്ട്. 28/10/2020 സർവകലാശാല ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചത് മുതൽ 29/10/2020 മുതൽ 3/11/2020 വരെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മാൻഡേറ്ററി ഫീസ് അടയ്ക്കാനുള്ള അവസരമാണ് സർവകലാശാല നൽകുന്നത്. പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ് ട്രയൽ അലോട്ട്മെന്റിൽ നമ്മൾക്ക് കോളേജുകളൊക്കെ കിട്ടി അല്ലെങ്കിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരുടെ ഓപ്ഷൻസിലൊക്കെ റീഅറേഞ്ച്മെന്റുകളൊക്കെ നടത്തി അവർക്ക് അടുത്ത അലോട്ട്മെന്റിൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റിനകത്ത് നമ്മുടെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർവകലാശാല ഈ ട്രയൽ അലോട്ട്മെന്റുകൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ അത് വിദ്യാർത്ഥികളെ കൃത്യമായി നോക്കി പഠിച്ച ശേഷം അവർക്ക് കൊടുക്കാനുള്ള കോളേജുകൾ മാറ്റം വരുത്താനോ റീഅറേഞ്ച് ചെയ്യാനോ അത്തരത്തിൽ എന്തെങ്കിലും അവരുടെ ഓപ്ഷൻസിൽ റീഅറേഞ്ച്മെന്റുകൾ നടത്തി അവർക്ക് വേഗത്തിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ കിട്ടുന്ന തരത്തിലേക്ക് അവരുടെ അറേഞ്ച്മെന്റുകളൊക്കെ മാറ്റം വരുത്തിയ ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു അലോട്ട്മെന്റ് ആണ്. ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾ നമ്മൾ ഇഷ്ടപ്പെട്ട കോളേജുകളാണ് കിട്ടിയതെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കോളേജുകളാണ് നമുക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയതെന്നുണ്ടെങ്കിലും നമ്മൾ അടുത്ത അലോട്ട്മെന്റിലേക്ക് നമ്മളെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാൻഡേറ്ററി ഫീസ് അടയ്ക്കൽ നിർബന്ധമാണ്. വിദ്യാർത്ഥികൾ ഈ ഡിഗ്രി അലോട്ട്മെന്റിന്റെ സമയത്തൊക്കെ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിലല്ല കിട്ടിയത്, അതുകൊണ്ട് മാൻഡേറ്ററി ഫീസ് അടയ്ക്കണമെന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ അടക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അടക്കാതിരുന്ന 10,000-ത്തോളം വിദ്യാർത്ഥികൾ ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് ഡിഗ്രി അഡ്മിഷന്റെ സമയത്ത് പുറത്തു പോയതായിട്ട് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു കോളേജിൽ നമുക്ക് അലോട്ടഡ് ആണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മാൻഡേറ്ററി ഫീസ് അടയ്ക്കണം. അത്തരത്തിൽ നമുക്ക് മാൻഡേറ്ററി ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാൻഡേറ്ററി ഫീസ് അടയ്ക്കാം. മാൻഡേറ്ററി ഫീസ് അടച്ചിട്ട്
അടുത്ത ഓപ്ഷന് വേണ്ടിയിട്ട് സർവകലാശാല ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ ചേരാൻ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്, എത്തരത്തിലാണ് അവർ ടെമ്പററി ആക്കി അവരെ അഡ്മിഷൻ നിലനിർത്തേണ്ടത്, അല്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തു പോവാതെ അവരെങ്ങനെയാണ് കാത്തിരിക്കേണ്ടത് എന്നൊക്കെ സർവകലാശാല ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് വിശദമായിട്ട് തന്നെ പറയും. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മൾ നൽകിയിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മൾ വിദ്യാർത്ഥികളൊക്കെ അലോട്ട്മെന്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റൊക്കെ നമ്മൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ പോലെയുള്ള കോളേജുകൾ നമുക്ക് വേഗം കിട്ടാൻ വേണ്ടി ചിലർ അങ്ങനെ അത്തരത്തിലൊക്കെ കൊടുക്കാറുണ്ട്. അത്തരത്തിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ സെൽഫ് ഫിനാൻസ് കോളേജുകളോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കോളേജുകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കോളേജിൽ നിർബന്ധമായിട്ടും ചേരേണ്ടി വരും. കാരണം നമുക്ക് മുമ്പിൽ ഒരു ഹയർ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചേരേണ്ടി വരും. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ഈ റീഅറേഞ്ച്മെന്റ് ചെയ്യുന്ന സമയത്തൊക്കെ അപേക്ഷ കൊടുത്ത സമയത്ത് അവരെന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ട്രയൽ അലോട്ട്മെന്റ് വന്നതിന്റെ സമയം മുതലുള്ള റീഅറേഞ്ച്മെന്റിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് വരുത്താം. അങ്ങനെയാവുമ്പോൾ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് കിട്ടിയതിന്റെ മുകളിലേക്ക് ഹയർ ഓപ്ഷൻസ് നമുക്കുണ്ടെങ്കിൽ അടുത്ത കോളേജിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ചേരേണ്ടി വരും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള കോളേജിൽ സംതൃപ്തരായ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലും അവർക്കും അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള കോളേജിൽ സംതൃപ്തരായ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുകളിൽ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത ശേഷം 30/10/2020 മുതൽ 3/11/2020 വരെ അവർക്ക് കോളേജുകളിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇത്തരത്തിൽ അവർക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റുകളാണ് 30/10/2020 മുതൽ 3/11/2020 വരെ സർവകലാശാല നൽകുന്നത്. ഇതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന ഡേറ്റ് എന്നാണെന്ന് കൃത്യമായിട്ട് സർവകലാശാല പറഞ്ഞിട്ടില്ല. പക്ഷെ സർവകലാശാല അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ബി എഡിനുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. 30/11/2020 ഈ ബി എഡിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സർവകലാശാല എത്ര അലോട്ട്മെന്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ ആ അലോട്ട്മെന്റുകളൊക്കെ തന്നെ ഈ 30/11/2020 മുമ്പ് തന്നെ സർവകലാശാല തീർക്കും എന്നുള്ളതാണ്. അപ്പൊ അതിനിടക്ക് തന്നെ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ വളരെ കൃത്യമായിട്ട് ഈ അലോട്ട്മെന്റിന്റെയും ഓരോ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെയും സമയത്ത് സർവകലാശാല പറയുന്ന പോലെ മാൻഡേറ്ററി ഫീസ് അടയ്ക്കേണ്ട സമയത്ത് മാൻഡേറ്ററി ഫീസ് അടയ്ക്കുകയും കൃത്യമായി സർവകലാശാലയുടെ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അപേക്ഷകർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ ചാനലിനകത്ത് ഞാൻ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് ഞാൻ ഈ ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വിദ്യാർത്ഥികൾ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഈ വിവരം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ബി എഡുമായി ബന്ധപ്പെട്ട് ബി എഡ് കേരളത്തിനകത്തൊന്നും അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ബി എഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട പുറത്ത് ബി എഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത വിദ്യാർത്ഥികൾ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാനൊരു വാട്സാപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ലഭിക്കേണ്ട വിദ്യാർത്ഥികൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.